നമസ്കാരം, പ്രധാന വാർത്തകൾ. കേരളത്തിന് കടമെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി. ഈ സാമ്പത്തിക വർഷം 21,253 കോടി രൂപ കടമെടുക്കാം. തീരുമാനം ധനവകുപ്പ് സെക്രട്ടറി കേന്ദ്രവുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ. അവയവക്കടത്തിൽ അന്വേഷണം തമിഴ്നാട്ടിലേക്ക്. കേസിലെ കണ്ണികളും ഇരകളും തമിഴ്നാട്ടിലുണ്ടെന്ന് പ്രതി സബിത്തിന്റെ മൊഴി. കണ്ണൂരിലെ ഇടനിലക്കാരൻ ബെന്നിക്കെതിരെ ഇരയുടെ വെളിപ്പെടുത്തൽ. ബെന്നി 40 ലക്ഷം കൈപ്പറ്റിയെന്ന് യുവതി. യുവതി 20 ലക്ഷം ആവശ്യപ്പെട്ടതായി ബെന്നി. ബാർകോഴിയിൽ ഗൂഢാലോചന അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച്. അനിമോന്റെയും ഇടുക്കിയിലെ ബാർ ഉടമകളുടെയും മൊഴിയെടുക്കും. സന്ദേശം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതാരെന്നും അന്വേഷിക്കും. അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന് വി മുരളീധരൻ. സർക്കാരിനോട് 6 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ്. സംസ്ഥാന ക്യാമ്പിൽ കൂട്ടത്തല്ല്. നെയ്യാർ ഡാമിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തകർ തമ്മിൽ തല്ലി. നിരവധി പേർക്ക് പരിക്ക്. റിപ്പോർട്ട് തേടി KPCC. എറണാകുളം കുണ്ടന്നൂരിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിൽ അന്വേഷണം. ഫിഷറീസ് വകുപ്പും കുഫോസ് അധികൃതരും സ്ഥലത്തെത്തി. ചൊവ്വാഴ്ച അടിയന്തര നഗരസഭാ യോഗം ചേരുമെന്ന് മരട് നഗരസഭാ ചെയർമാൻ. കാസർഗോഡ് പീഡനക്കേസിൽ പ്രതിയുടെ DNA പരിശോധന നടത്താൻ അന്വേഷണ സംഘം. പ്രതിക്കെതിരെ വേറെയും പോക്സോ കേസുകൾ. പ്രതി സലീമിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. വിശദമായ